തന്നെ പരിപാടി. കഴിക്കുക, കുടിക്കുക, ഉറങ്ങുക. ഇതൊന്നും അല്ലാതെ ക്വാറന്റീൻ കഴിയുമ്പം, ലോക്ക്ഡൌൺ കഴിയുമ്പോഴും നമ്മുടെ ലൈഫിൽ ഉപയോഗപ്രദമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യം നമുക്ക് ഈ ഒരു സമയത്ത് ലോക്ക്ഡൌൺ പീരീഡിൽ പഠിച്ചെടുക്കാൻ സാധിച്ചാലോ? ലോക്ക്ഡൌൺ സമയത്ത് വീട്ടിലിരുന്ന് ഡെവലപ്പ് ചെയ്യാനും പഠിക്കാനും പറ്റിയ 9 സ്കിൽസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഇതിൽ അഞ്ചാമത്തേതും ഒൻപതാമത്തേതും ഞാൻ ഈ ലോക്ക്ഡൌൺ പ്രമാണിച്ച് പഠിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് പോയിന്റ്സിലേക്ക് കടക്കാം. മെയിൻ പോയിന്റ്സിലോട്ട് കടക്കുന്നതിന് മുമ്പ് ചെറിയ മൂന്ന് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. നമ്മുടെ നോർമൽ ആയിട്ടുള്ള ജോലി കൂടാതെ അല്ലെങ്കിൽ എക്സ്പെർട്ടീസ് ഫീൽഡ് കൂടാതെ എക്സ്ട്രാ ഒന്നോ രണ്ടോ സ്കിൽസ് അല്ലെങ്കിൽ അതിലധികം സ്കിൽസ് പഠിച്ചിരിക്കുക എന്നുള്ളത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ്? ഈ ഒരു സമയത്ത് ഒരുപാട് ആളുകൾ അത് പേഴ്സണലി അനുഭവിച്ചിട്ടുണ്ടാവും. സാലറി കട്ട് ഡൗൺസ് ഉണ്ടായിട്ടുണ്ടാവും. ഈ ഒരു സമയത്തും വേറെ ഒന്ന് രണ്ട് ഇൻകം സ്ട്രീംസ് വർക്കിംഗ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ, വേറെ ഏതെങ്കിലും രീതിയിൽ പൈസ വരാനുണ്ടായിരുന്നെങ്കിൽ ബെനിഫിഷ്യൽ ആയിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു പാഠമാക്കിയെടുത്ത് ഈ സമയത്തെങ്കിലും നമുക്ക് ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങാം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇതിൽ പല സ്കിൽസും നമുക്ക് പറ്റുമോ എന്ന് നമുക്ക് തോന്നിപ്പോവും. അത് ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ലല്ലോ എന്നൊക്കെ തോന്നിപ്പോവും. പക്ഷേ കുറച്ച് എഫേർട്ടും ഇൻട്രസ്റ്റും ഒക്കെ കൂടെ അതിലോട്ട് ഇടുകയാണ് എന്നുണ്ടെങ്കിൽ, പിന്നെ കുറേ അധികം സമയവും അതിൻ്റെ പുറകെ സ്പെൻഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, നമുക്കും ഇതിൽ ഏതെങ്കിലുമൊക്കെ സ്കിൽസ് മാസ്റ്റർ ചെയ്തെടുക്കാൻ പറ്റും. മിക്ക സ്കിൽസും മണിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്കിൽസിനെ മണിയായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇന്നത്തെ കാലത്ത് കുറെ കൂടി എളുപ്പമാണ് കമ്പയർഡ് ടു ദി ഓൾഡ് ജനറേഷൻ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ഗായത്രി. ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഈ ചാനലിലൂടെ റിലീസ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന വിഷയം ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അത് എനിക്കൊരു പ്രോത്സാഹനമായിരിക്കും. വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. പോയിന്റ് നമ്പർ 1, കോണ്ടന്റ് റൈറ്റിംഗ് ആൻഡ് മാർക്കറ്റിംഗ്. ഇംഗ്ലീഷ് അത്ര പോരാ, ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ഉണ്ട് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, ഇംഗ്ലീഷിൽ മാത്രമല്ല വേറെ പല ലാംഗ്വേജസ്, അതായത് മലയാളം, ഹിന്ദി അറിയാവുന്ന ഒരുപാട് പേരുണ്ടാവും, അറബിക് അറിയാവുന്ന ഒരുപാട് പേര് ഇപ്പോൾ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ ഈ ഭാഷകളിലൊക്കെയും എഴുതാൻ, ഗ്രാമാറ്റിക്കൽ എറർ ഇല്ലാണ്ട് എഴുതാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കോണ്ടന്റ് റൈറ്റിംഗ് നന്നായി ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ്. കാരണം ഇന്റർനാഷണലി ഉള്ള പല ബ്രാൻഡ്സുകളും നമ്മുടെ ഇന്ത്യയിലോട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലോട്ടൊക്കെ വരുമ്പോഴോ റീജിയണൽ ലാംഗ്വേജിലോട്ട്, ലോക്കൽ ലാംഗ്വേജിലോട്ടൊക്കെ വെബ്സൈറ്റ്സ് ആക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പം വെബ്സൈറ്റ് അതേപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യാതെ കോണ്ടന്റ് റൈറ്റിംഗ് ആണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പല ഭാഷകളിലുള്ള കോണ്ടന്റ് റൈറ്റിംഗ് സ്കോപ്സ് ഇനിയും ഉണ്ട്. ഇതിനോടൊപ്പം കോണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് കൂടി ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കോണ്ടന്റ് എന്തായാലും നമ്മൾ എഴുതി കൊടുക്കുവാണ്. അതിൽ നമ്മൾ വെബ്സൈറ്റിനൊക്കെ എഴുതുമ്പോഴേക്കും അതിന് കീവേഡ്സ് ഉണ്ടാവും. ആ വെബ്സൈറ്റ് എസ് സി ഒ ചെയ്തിട്ടുള്ള വെബ്സൈറ്റ്, ചെയ്യാൻ പോകുന്ന വെബ്സൈറ്റ്സ് ആയിരിക്കും. അപ്പം ഈ എസ് സി ഒക്ക് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന കീവേഡ്സ് അനുസരിച്ച് വേണം നമ്മൾ കോണ്ടന്റ് എഴുതി കൊടുക്കാനായിട്ട്. അപ്പം ഈ വക കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഈ സ്കിൽസ് എല്ലാം തന്നെ ഓൺലൈനായിട്ട് നന്നായിട്ട് ഫ്രീ ആയിട്ട് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. പൈസ മുടക്കാതെ പഠിച്ചെടുക്കാൻ പറ്റും, കുറേ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് ഏതാണ് നിങ്ങൾക്ക് പറ്റുന്നത് നോക്കുക, ചൂസ് ചെയ്യുക, പഠിച്ചെടുക്കുക, പിന്നീട് അതൊരു കരിയറിൻ്റെ ഭാഗമാക്കി മാറ്റുക. പോയിന്റ് നമ്പർ 2, സോഷ്യൽ മീഡിയ എക്സ്പേർട്ട് ആവുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സോഷ്യൽ മീഡിയ അത്യാവശ്യം എല്ലാ പ്ലാറ്റ്ഫോംസും ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമ്മളൊരു കൺസ്യൂമർ എന്ന എൻഡിൽ നിന്ന് മാറിയിട്ട് ഇപ്പോഴത്തെ സൈഡിലോട്ട് വരിക, അതിൻ്റെ ആ ഒരു അനാലിറ്റിക്സ് നോക്കാൻ പറ്റുക, അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യുക, അതിൻ്റെ മാനേജ്മെൻറ്റും അതിൻ്റെ മാർക്കറ്റിങ്ങും അതിൻ്റെ ഡിജിറ്റൽ വശങ്ങളും ഒക്കെ പഠിക്കാനും യൂസ്ഫുള്ളായി അത് പ്രാവർത്തികമാക്കാനും സാധിക്കണം. ഫേസ്ബുക്ക് ആവാം, ഇൻസ്റ്റാഗ്രാം ആവാം, ലിങ്ക്ഡിൻ ആവാം, പിൻട്രസ്റ്റ് ആവാം, യൂട്യൂബ് ആവാം, ഗൂഗിൾ സെർച്ച് ആഡ്സ് ആവാം. കാരണം ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള സ്മോൾ അല്ലെങ്കിൽ മീഡിയം ലെവലിലുള്ള ബിസിനസ്സുകളും ബിസിനസ് ഓണേഴ്സും ഉണ്ട്. അവർ ചെയ്യുന്ന ബിസിനസ് കൂടാതെ സോഷ്യൽ മീഡിയ കൂടി പഠിച്ചെടുത്ത് സ്വന്തം പേജസ് അല്ലെങ്കിൽ സ്വന്തം ബ്രാൻഡിൻ്റെ സോഷ്യൽ മീഡിയ പേജസ് ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് ചെയ്ത് അത്രയും ബുദ്ധിമുട്ടണമെന്നോ മെനക്കെടണമെന്നില്ല. ചിലപ്പോൾ ഫുൾ ടൈം സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റിനുള്ള എംപ്ലോയീസിനെ ഹയർ ചെയ്യണമെന്നില്ല. അവർ മിക്കപ്പോഴും ഫ്രീലാൻസേഴ്സിനെയാണ് ഓപ്റ്റ് ചെയ്യുക. നമുക്ക് എന്തെങ്കിലുമൊക്കെ വർക്ക് പ്രൂവ് ചെയ്ത് കാണിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മളെയും ഹയർ ചെയ്യും. അപ്പം സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് സ്കിൽസ് പഠിച്ചെടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം, ആ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് നല്ല ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇതിനോടൊപ്പം തന്നെ ചേർന്ന് പോകുന്ന മറ്റൊരു കരിയർ ഓപ്ഷനാണ് പെയ്ഡ് ആഡ്സ് മാനേജർ. ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലെ പെയ്ഡ് ആഡ്സ് മാത്രം മാനേജ് ചെയ്യുന്നത് അതൊരു പ്രൊഫഷനാണ്. അതും ഇതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ചെടുത്ത് എക്സ്പെർട്ട് ആകാവുന്നതാണ്. പോയിന്റ് നമ്പർ 3, ഗ്രാഫിക് ഡിസൈനിങ്. ഇത് എന്നെ കൊണ്ട് പറ്റുമോ എന്ന് ഞാൻ ഒരുപാട് തവണ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ അത് നല്ല സ്മൂത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ പറയുമ്പോൾ പ്രൊഫഷണലായിട്ട് ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ ഇല്ലസ്ട്രേറ്റർ വെച്ചിട്ട് പഠിക്കാവുന്നതാണ്, അതിനുള്ള ആക്ച്വൽ കോഴ്സസ് ചെയ്യാവുന്നതാണ്. പക്ഷേ അതിന് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെറുതായിട്ടെങ്കിലും ഉണ്ടായേക്കാം. അപ്പോൾ അതുകൊണ്ട് അതല്ലാതെ തന്നെ ഇപ്പോൾ നമുക്ക് ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. ഇപ്പം ക്യാൻവ അല്ലെങ്കിൽ പിക് മങ്കി, ഇതുപോലെ ഒരുപാട് ഓൺലൈൻ ടൂൾസ് ഉണ്ട്, മൊബൈൽ ആപ്സ് ഉണ്ട്. നമുക്ക് സ്വന്തമായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഡിസൈൻസ് ഉണ്ടാക്കാൻ പറ്റും. അതിപ്പോൾ എന്തുമാവാം, ആഡ്സ് ഉണ്ടാക്കുന്നതാവാം, പോസ്റ്റർ മേക്കിംഗ് ആവാം, ബിസിനസ് കാർഡ് ഡിസൈനിങ് ആവാം, ലോഗോ ഡിസൈനിങ് ആവാം, ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ്സിന് വേണ്ടിയിട്ടുമാണ്.
ഫ്രീ ആപ്സിൽ അല്ലെങ്കിൽ ടെംപ്ലേറ്റ്സിലൊക്കെ ആദ്യം പഠിച്ചു തുടങ്ങിയിട്ട് അതാണ് എൻ്റെ മേഖല എന്ന് തോന്നുവാണെങ്കിൽ കുറച്ചൊരു ഇൻവെസ്റ്റ്മെന്റ് ആയാലും സാറിയില്ല ഫോട്ടോഷോപ്പ് ഇല്ലസ്ട്രേറ്റഡ് അല്ലെങ്കിൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നത് നല്ലത് തന്നെയാണ്. കാരണം അത് ഇപ്പോഴത്തെ കാലത്ത് മെയിൻ ആയിട്ടുള്ളൊരു ജോബിനെക്കാട്ടിലും സൈഡ് ഹസലിന് അല്ലെങ്കിൽ ഒരു സൈഡ് വരുമാനത്തിന് എക്സ്ട്രാ ഇൻകമ്മിന് പറ്റിയ ഓപ്ഷനാണ്. നാലാമത്തെ പോയിന്റ് ആണ് വീഡിയോ എഡിറ്റിംഗ് സ്കിൽസ്. ബേസിക് ആയിട്ടുള്ള വീഡിയോ എഡിറ്റിംഗ് സ്കിൽസ് നമുക്കൊക്കെ വീട്ടിലിരുന്ന് തന്നെ പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. നമുക്ക് കയ്യിലുള്ള ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസിൽ പഠിച്ചെടുക്കാം. എന്തുകൊണ്ട് എന്തിനാന്ന് വെച്ചാൽ ഇനി അങ്ങോട്ടുള്ള കാലത്ത് നമുക്ക് ഇതൊക്കെ ആവശ്യം വന്നേക്കാം. കാരണം ഞാൻ എൻ്റെ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല ഒരു വീഡിയോ സ്വയം ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് തംബ്നെയിലൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്യാൻ എനിക്ക് ഒറ്റയ്ക്ക് പറ്റും എന്നുള്ളത്. കാരണം എനിക്ക് ആകെ പ്രസൻറ്റേഷൻ സ്കിൽസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതെൻ്റെ ജോലിയുടെ ഭാഗമായിട്ട്. പക്ഷേ ചുമ്മാ ഫോണിൻ്റെ അകത്തുള്ള വീഡിയോ എഡിറ്റർ വെച്ച് ചെറിയ ചെറിയ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് ഇൻസ്റ്റഗ്രാമിന് വേണ്ടി അപ്ലോഡ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് അത്ര വലിയ പിടിച്ചാൽ കിട്ടാത്ത സംഭവമല്ല എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഇതെനിക്ക് നേരത്തെ അറിയായിരുന്നെങ്കിൽ ഞാൻ വളരെ നേരത്തെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് ഏറ്റവും വലിയൊരു ഹേർഡിൽ ഇതായിരുന്നു. നമുക്കിപ്പം ഒരാളെ എപ്പോഴും എഡിറ്റിങ്ങിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, അതിനുവേണ്ടി പൈസ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല, സ്വയം എഡിറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു ഏക മാർഗം. അത് പഠിച്ചെടുത്തപ്പോൾ തന്നെ ഞാൻ ചാനൽ തുടങ്ങി എന്നുള്ളതാണ്. ഇൻ ഷോർട്ട് കൈൻ മാസ്റ്ററാണോ കിനെ മാസ്റ്ററാണോ ആ സംഭവം. സോ ഇങ്ങനെ ഇഷ്ടംപോലെ ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. പഠിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ പെയ്ഡ് ഓപ്ഷൻസ് വേണം എന്നുണ്ടെങ്കിലോ അതല്ല എന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള വേറെ ഓപ്ഷൻസിലോട്ടൊക്കെ പോകാവുന്നതാണ്. ഞാൻ ഐ മൂവിയാണ് യൂസ് ചെയ്യുന്നത്. അഞ്ചാമത്തെ പോയിന്റിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഈ വീഡിയോ ഇതുവരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, ഇനിയും അങ്ങോട്ട് ഇൻഫോർമേറ്റീവ് ആകാൻ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാവോ, എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നമുക്ക് പോയിന്റ് നമ്പർ 5 കിടക്കാം. പോയിന്റ് നമ്പർ 5, ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ്. നമ്മൾ കൊച്ചിലെ തൊട്ട് പഠിച്ചു വരുന്ന കേട്ടു വരുന്ന ഒരു കാര്യമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിൽ എക്സ്പേർട്ട് ആകുന്നവരൊക്കെ ഒരുപാട് കാശ് സമ്പാദിക്കുന്നുണ്ട്. നമ്മൾ നേരിട്ടും കാണുന്നുണ്ട്, ഞാൻ കാണാറുണ്ട് ഇത്. അതുകൊണ്ട് തന്നെ ഈ പോയിന്റ് നമ്പർ 5 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇത്തവണ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് ഇതുവരെ തുടങ്ങിയിട്ടില്ല, കാരണം അതിന് കുറച്ച് തടസ്സങ്ങളുണ്ട്. അപ്പോൾ എനിക്കത് തുടങ്ങണം. ഞാൻ അത് പഠിച്ചെടുക്കുന്നതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിലൂടെ പറയാം, ചാനലിലൂടെ നിങ്ങളെ അറിയിക്കാം. 100, 200, 300, 500 ഒക്കെ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അതായത് ആദ്യം കുറച്ച് ഇപ്പം 300, 400 or 500 ഒക്കെ വെച്ച് ഇട്ട് പഠിക്കുക എന്ന് വെച്ചാൽ ആദ്യം തിയററ്റിക്കലായിട്ട് പഠിച്ച് നോളജ് ഉണ്ടാക്കി എടുക്കുക. അതിനുശേഷം 100, 200, 300 ഒക്കെ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പല പല സ്റ്റോക്സിലായിട്ട് 10, 20 ഒക്കെ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഏറ്റവും വാങ്ങിച്ചു ഒക്കെ തന്നെ അത് പഠിച്ച് എടുക്കുക. എനിക്കതിനെക്കുറിച്ച് ഞാനതിനെക്കുറിച്ച് അധികം പറയുന്നില്ല, കാരണം എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല. പക്ഷേ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുത്താൽ വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു സ്കില്ലാണ് അത് എന്ന് വളരെ ഉറപ്പുണ്ട് എനിക്ക്. ഒരുപാട് ഫ്രീ ആയിട്ടുള്ള വെബ്സൈറ്റ്സും മൊബൈൽ ആപ്സും ഒക്കെ ഉണ്ട്. അപ്പം സ്വയം പലതും പരീക്ഷിച്ച് നോക്കി ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരെണ്ണം തിരഞ്ഞെടുക്കുക, പഠിക്കുക. പോയിന്റ് നമ്പർ 6 ആണ് പുതിയൊരു ഭാഷ പഠിക്കുക എന്നുള്ളത്. ഫ്രീ ആയിട്ട് ഭാഷ പഠിക്കാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഓൺലൈൻ ക്ലാസ്സസ്, യൂട്യൂബ് ക്ലാസ്സസ്, യുഡെമിയിലും അൺഅക്കാഡമിയിലും ഒക്കെ ഉണ്ട്. അതല്ലെങ്കിൽ ആപ്സ് ഉണ്ട്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് ഒരു ഗെയിം പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് ഡുവോലിംഗോ. ഒരു 2-3 വർഷമായിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇട്ടിരിക്കുക പഠിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇപ്പോൾ ഈ ഒരു ഷട്ട് ഡൗൺ ലോക്ക്ഡൗൺ സമയത്ത് ഞാൻ ഫ്രഞ്ച് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് വളരെ സ്ലോ പ്രോസസ്സാണ്. ഈ ആപ്പ് നമ്മൾ ഗെയിം കളിക്കുന്ന പോലെ നമ്മളെ വാശി കയറ്റി നമുക്ക് പോയിന്റ്സ് ഒക്കെ കൂട്ടി നമ്മൾ ഓരോന്ന് പഠിക്കുമ്പോഴും നമുക്ക് പോയിന്റ്സ് തന്നിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കേട്ടോ. ലാംഗ്വേജ് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം തിരഞ്ഞെടുക്കും. ഞാൻ ഫ്രഞ്ച് തിരഞ്ഞെടുത്ത് വേറെ ഒന്നും കൊണ്ടല്ല, ഇംഗ്ലീഷോട്ട് സാമ്യമുള്ളത് കൊണ്ടാണ്. അത് ബെനിഫിഷ്യൽ എത്രത്തോളം എനിക്കറിയില്ല, പക്ഷേ എന്നെ പോലെ ആവണമെന്നില്ല. നല്ല ഇച്ചിരി ബുദ്ധി ഉപയോഗിച്ച് ജർമ്മൻ, ജാപ്പനീസ് അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് തിരഞ്ഞെടുത്തിട്ട് അത് പഠിക്കുക. പതുക്കെ പതുക്കെ ഒരു വർഷമൊക്കെ കൊണ്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചാലോ. അത് പറഞ്ഞപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു വാട്സാപ്പല്ല ഫേസ്ബുക്കിൽ ഒരു ഫോർവേഡായിട്ട് വന്നതാണ്, നമ്മൾ ലാംഗ്വേജ് എക്സ്ട്രാ പഠിക്കുമ്പോൾ എന്തുകൊണ്ട് സൈൻ ലാംഗ്വേജ് പഠിച്ചുവിടാന്ന്. സാധാരണ ഫോർവേഡ്സിനൊക്കെ പുച്ഛിക്കുന്ന ഒരാളാണെങ്കിലും ഈ ഒരു ഫോർവേഡ് ഭയങ്കര ഒരു മീനിങ് ഫുൾ ആയിട്ട് തോന്നി. ശരിയാണ്, കാരണം സൈൻ ലാംഗ്വേജ് പഠിക്കുന്നത് നമുക്ക് പ്രയോജനം എന്നുള്ളതിനെക്കാട്ടിലും വേറൊരാൾക്കായിരിക്കും അവിടെ പ്രയോജനം ആവുക. പോയിന്റ് നമ്പർ 7, ടൈപ്പിംഗ് സ്കിൽസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത്. ടൈപ്പിംഗ് എനിക്കറിയില്ല, ഞാൻ എനിക്ക് ആദ്യം ജോലിയുടെ സമയത്ത് ഒരു ജോലിയുടെ ഒരു ഇൻ്റർവ്യൂവിന് തൊട്ട് മുമ്പായിട്ടാണ് ടൈപ്പിംഗ് സ്കിൽസ് ഞാൻ ശരിക്കും പഠിച്ചെടുത്തത്. ടൈപ്പിംഗ് ഓൺലൈനായിട്ട് ടൈപ്പിംഗ് സ്പീഡ് കൂട്ടാവുന്നതാണ്. ആ ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പല വീഡിയോസിലും ഈ ട്രാൻസ്ക്രിപ്ഷൻ ജോബ്സ് ഒക്കെ ഉണ്ട്, അതല്ലെങ്കിൽ ഡാറ്റ എൻട്രി, ഇങ്ങനെ ഓൺലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ജോബ്സിന് ടൈപ്പിംഗ് സ്പീഡ് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് മെയിൽ ടൈപ്പ് ചെയ്യാനുള്ളതാണ് നമ്മുടെ ജോലി എന്നുണ്ടെങ്കിൽ അതിൽ ടൈമെങ്കിലും ലാഭിക്കാൻ പറ്റും. സോ ടൈപ്പിംഗ് സ്പീഡ്
ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ അധികം സമയമൊന്നും വേണ്ട. സത്യമായിട്ടും ഒരാഴ്ച കൊണ്ട് നല്ല സ്പീഡിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഒരുപാട് ഫ്രീ വെബ്സൈറ്റ്സും ടൂൾസും അവൈലബിളും ആണ്. എട്ടാമത്തെ പോയിന്റ് ആണ് കോഡിംഗ് പഠിക്കുക എന്നുള്ളത്. ഇത് എനിക്ക് ഒരുപാട് ഉപദേശം കിട്ടാറുള്ളതാണ്, കോഡിംഗ് പഠിച്ചൂടെ പഠിച്ചൂടെ എന്ന്. എനിക്ക് ഒരു ഈ ടെക്നിക്കൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളല്ല, ഇതുവരെ പഠിച്ചെടുത്തതൊക്കെ തന്നെ പഠിച്ചെടുത്താണ്. പക്ഷേ കോഡിംഗ് ഒക്കെ പറ്റുമോ എന്ന് എനിക്കിപ്പോഴും സംശയമാണ് എനിക്ക് പേഴ്സണലി കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സംഭവമാണ് കോഡിംഗ്. അത് ഒരുപാട് കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട്, അതായത് നമുക്ക് ഇനിയുള്ള ഫ്യൂച്ചറിലുള്ള ഒരു 5 വർഷം 10 വർഷം കഴിഞ്ഞാലുള്ള ഒരു ജോബ് മാർക്കറ്റിനെയും കൂടെ മനസ്സിൽ കണ്ടുകൊണ്ട് പഠിച്ചെടുക്കാവുന്നതാണ്. ഒരുപാട് ഫ്രീ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. യുഡെമി അൺഅക്കാഡമി ഒക്കെ പോലുള്ള ആപ്സ് അല്ലെങ്കിൽ സൈറ്റ്സ് കൂടാതെ തന്നെ ഇന്റർനാഷണൽ ഗ്ലോബൽ ലെവലിലുള്ള കുറേയധികം സൈറ്റ്സ് കോഡിങ്ങിനും ലാംഗ്വേജസിനും ഒക്കെ വേണ്ടിയിട്ട് ഉണ്ട്. പോയിന്റ് നമ്പർ 9 ആണ് ബിഗ് ഡാറ്റ അല്ലെങ്കിൽ ഡാറ്റ സയൻസ്, ഡാറ്റ അനലിറ്റിക്സ്. ഇതോട് ചേർന്ന് പോകുന്ന ഒരു കാര്യമാണ് മെഷീൻ ലേണിംഗ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു പോയിന്റ് നമ്പർ 5-നോടൊപ്പം പോയിന്റ് നമ്പർ 9 എനിക്ക് ഞാനിപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ആക്ച്വലി ട്രൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആണ് എന്നുള്ളതാണ് എൻ്റെ ഒരു എനിക്ക് പേഴ്സണലി കുറച്ച് നെഗറ്റീവായിട്ട് തോന്നിയത്. പക്ഷേ ഞാനത് ചെറിയ രീതിയിൽ അതിൻ്റെ ഏറ്റവും ബേസിക് ലെവലിൽ നിന്ന് പഠിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഡാറ്റ സയൻസ് അല്ലെങ്കിൽ ബിഗ് ഡാറ്റയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഞാൻ മെഷീൻ ലേണിംഗ് ആണ് തുടക്കത്തിൽ ആദ്യമായിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഒരു തരത്തിലും എഞ്ചിനീയറിംഗോ കമ്പ്യൂട്ടർ സയൻസോ അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് ഞാൻ പഠിച്ച മേഖല. എന്നാലും ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സ്പെഷ്യലിസ്റ്റ് എന്ന ഈ ഒരു ജോലിയുടെ ഭാവി ഒരു പക്ഷേ ബിഗ് ഡേറ്റയിലായിരിക്കും എന്നുള്ളതാണ്. കാരണം ഫേസ്ബുക്ക് ആയാലും ശരി, ഗൂഗിൾ ആയാലും ശരി, നെറ്റ്ഫ്ലിക്സ് ആയാലും ശരി, ഇവരൊക്കെ ഡാറ്റ വെച്ചിട്ടാണ്. കാരണം ഇന്നത്തെ ഏറ്റവും വലിയ സംഭവം ഡാറ്റയാണെന്ന് നമുക്കറിയാം. ഫേസ്ബുക്കിൻ്റെ ആ ഒരു വലിയ കോൺട്രവേഴ്സി തന്നെ നമ്മുടെയൊക്കെ ഡാറ്റ മറിച്ചു വിറ്റു എന്നുള്ള ആ ഒരു രീതിയിലുള്ള കാര്യമാണെന്ന് നമുക്കറിയാം. എല്ലാവരും ഓൺലൈനിലാണ്. ഈ ആളുകളുടെ ഒക്കെ ബിഹേവിയർ അനുസരിച്ച് ആരിലോട്ട് എന്തിൻ്റെ പരിചയം പോകണം, ആർക്ക് എന്താണ് ആവശ്യം, ആർക്ക് എന്താണ് ഇഷ്ടമല്ലാത്തത്, ഇതൊക്കെയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ഡാറ്റയാണ്. അപ്പം ഈ ഡാറ്റയെ പഠിച്ചെടുക്കുക, നമ്മുടെ ആവശ്യത്തിനായി അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഡാറ്റ സയൻസിലൂടെ അല്ലെങ്കിൽ ബിഗ് ഡാറ്റയിലൂടെ ഉദ്ദേശിക്കുന്നതും. അതുകൊണ്ടാണ് അത് ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക്കലി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണവും. വിയർത്ത് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും 9 പോയിന്റ്സും അവസാനിച്ചു. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നിങ്ങൾ സ്ട്രോങ് ആണോ ഇൻ്റലിജൻ്റ് ആണോ എന്നുള്ളതല്ല മാറ്റർ ചെയ്യുന്നത്, നിങ്ങൾ എത്രത്തോളം മാറ്റങ്ങളെ സ്വീകരിക്കുന്നു, മാറ്റങ്ങളുമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ സർവൈവൽ തീരുമാനിക്കുന്നത്. ഞാൻ പറഞ്ഞതല്ല, ചാൾസ് ഡാർവിൻ പറഞ്ഞ കാര്യമാണ്. അത് വളരെ കറക്റ്റാണ് നമ്മൾ ഈ കരിയർ വൈസ് ചിന്തിക്കുവാണെങ്കിൽ പോലും. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, കാരണം അതെനിക്ക് വളരെ വലിയ മോട്ടിവേഷനാണ്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. കമൻറ്റ് ചെയ്യേണ്ടത് ഇനിയും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, ഇനി എന്തെങ്കിലും തരത്തിൽ ഏതൊക്കെ ടൈപ്പ് വീഡിയോസ് കാണാനാണ് ആഗ്രഹം, അതൊക്കെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ. Thank you.